അല്ലമ മെഡിക്കൽ സെന്റർ ഒമാനിയം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബദറുൽ സമ മാർസ് ഹൈപ്പർ മാർക്കറ്റ് ക്യൂൻസ് റെസ്റ്റോറൻറ്റ് രാജീവ് ട്രാവൽ ആൻഡ് ടൂറിസം തഡ്മൂ ട്രാവൽസ് ആൻഡ് ടൂർസ് ആൻഡ് ഗൾഫ് മാധ്യമം. മാന്യപ്രേക്ഷകർക്ക് ഒമാനിയത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. കേരളത്തിലെ മിക്ക പ്രൊഫഷണൽ ട്രൂപ്പുകളിൽ മിമിക്രി അവതരിപ്പിക്കുകയും പിന്നീട് ഒമാനിൽ പ്രവാസ ജീവിതം നയിക്കുന്ന നാല് മിമിക്രി കലാകാരന്മാരെ ഇന്ന് നമുക്ക് പരിചയപ്പെടാം. കേരളത്തിലെ വിവിധ ട്രൂപ്പുകളിൽ മിമിക്രി അവതരിപ്പിച്ച നാല് മിമിക്രി താരങ്ങൾ. ഒരു ശരാശരി മലയാളിയെ തേടിയെത്തുന്ന പ്രവാസ ജീവിതം ഇവരെയും തേടിയെത്തി. മലയാളികളെ കുടുകിടെ ചിരിപ്പിച്ച ഈ കലാകാരന്മാർ ഇന്ന് മസ്കറ്റിൽ പ്രവാസ ജീവിതം നയിക്കുന്നു. ഇത് ഹരിശ്രീ ബ്രിജേഷ്. 25 വർഷത്തോളമായി ഹാസ്യപരിപാടികളിൽ സജീവം. 5000-ൽപ്പരം വേദികളിൽ ചിരിയുടെ പൂത്തിരികൾ ശ്രോതാക്കൾക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അമേരിക്കയും സൗദി അറേബ്യയും ഒഴികെ ഏതാണ്ട് എല്ലാ രാജ്യങ്ങളിൽ ബ്രിജേഷ് മലയാള സിനിമയിലെ പ്രമുഖ താരങ്ങളോടൊപ്പം പരിപാടികൾ അവതരിപ്പിച്ചു. അച്ചാമ്മക്കുട്ടിയുടെ അച്ചായം തുടങ്ങി നിരവധി സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് ഹരിശ്രീ ബ്രിജേഷ്. ജയൻ തിരുവനന്തപുരം, റോബിൻ ചെങ്ങന്നൂർ, മുഹമ്മദ് മീരാൻ പത്തനാപുരം തുടങ്ങിയ കലാകാരന്മാരും ഒന്നിച്ച് ഒരേ വേദിയിൽ ഒത്തുകൂടിയപ്പോൾ ഹാസ്യത്തിൻ്റെ നറുമലറുകളാണ് ശ്രോതാക്കൾക്ക് സമ്മാനിച്ചത്. ഗാനഗന്ധർവൻ യേശുദാസ് മുതൽ പുതുതലമുറയിലെ അജു വർഗീസിനെ വരെ ഈ കലാകാരന്മാർ അനുകരിക്കുന്നു. നമസ്കാരം, ഞാൻ ഹരിശ്രീ ബ്രിജേഷ്. ഈ ഹരിശ്രീ ബ്രിജേഷ് എന്ന് പറയുമ്പോൾ എന്താണ് ഈ ഹരിശ്രീ വന്ന എന്നൊരു സംശയം ഉണ്ടാകും, അത് ആദ്യം തന്നെ ഒന്ന് നികത്തിയേക്കാം. കൊച്ചിൻ ഹരിശ്രീയിൽ ഹരിശ്രീ അശോകൻ സിനിമയിലേക്ക് പോയപ്പോൾ പകരം 5 വർഷം കൊച്ചിൻ ഹരിശ്രീയിൽ അദ്ദേഹത്തിന് പകരക്കാരനായിട്ട് പ്രോഗ്രാം ചെയ്തത് ഞാനാണ്. പിന്നെ അതുകൂടാതെ തന്നെ അത് നിങ്ങൾക്കറിയാവുന്നതാണ്, കടമറ്റത്ത് കത്തനാര് സീരിയൽ പേര് ഹിറ്റായ സീരിയലാണ്. അതിൻ്റെ കോമഡി ആയിട്ട് കുടമുറ്റത്ത് കുത്തിയ കത്തനാരായിട്ട് നിങ്ങളുടെ മുമ്പിലൊക്കെ ടി വിയിൽ വന്നിട്ടുള്ള ഒരു എളിയ കലാകാരനാണ് ഞാൻ. കുറച്ച് സിനിമകൾ, അച്ചാമ്മക്കുട്ടി അച്ചായനായിരുന്നു എൻ്റെ ആദ്യ സിനിമ. അതിൽ ഓർക്കുമ്പോഴും മണിച്ചേട്ടൻ്റെ കാര്യമാണ് ഓർക്കുന്നത്. മണിച്ചേട്ടൻ സിനിമയിലേക്ക് വന്ന ആ സമയമാണ്. ആ സമയത്ത് മണിച്ചേട്ടനും ഞാനും ജയചേട്ടനും കൂടി അതിൽ ആ സിനിമയിൽ 3 സീന് അവരോടൊപ്പം എനിക്ക് അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടി. മണിച്ചേട്ടൻ്റെ ഈ അകാല നിര്യാണത്തിലും ആ കാര്യം ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ അത് അറിയാതെ തന്നെ ആ ലൊക്കേഷനിലേക്ക് എൻ്റെ ശ്രദ്ധ പോവുകയാണ്. പുള്ളിയെ ഒരുപാട് കാര്യങ്ങളിലേക്ക് അന്ന് പറഞ്ഞതെന്നാണ് അദ്ദേഹത്തെ മനസ്സിൽ ഓർമ്മിച്ചുകൊണ്ട്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അച്ചാമ്മക്കുട്ടി അച്ചായൻ്റെ സിനിമയാണ്. അതിപ്പോഴും അതിൻ്റെ ക്ലിപ്പിംഗ് ടി വിയിൽ കാണിക്കാറുണ്ട്. അതുകൂടെ തന്നെ ഡ്യൂപ്പ് ഡ്യൂപ്പ്, അപരമാർ നഗരത്തിൽ, പുടമുറി കല്യാണം, ചേരുള്ള ജംബ്രന്ത്, ഇപ്പോൾ ലാസ്റ്റ് ചെയ്തത് പച്ചക്കള്ളം. അത് മഖ്ബൂൽ നായകനാണ്, പച്ചക്കള്ളം. അതാണ് ഇപ്പോൾ റിലീസായ പടം. അതിനുശേഷം നാട്ടിൽ ഹരിശ്രീ, അതുകൂടാതെ തന്നെ കൊച്ചിൻ ആർട്സ്, അതോടൊപ്പം തന്നെ തിരുവനന്തപുരം ഷോഗൺസ്, യൂണിവേഴ്സിലെ കലാദർശന തുടങ്ങി ഒരുപാട് ട്രൂപ്പുകളിൽ വർഷങ്ങളോളം ഇവിടെ 25 വർഷമായി ഫീൽഡിൽ വന്നിട്ട്. മിമിക്രി വേദിയിൽ കോട്ടയം നസിരിക്ക മുതൽ, ഷാജോൺ മുതൽ, നാർഷികയുടെ കൂട്ടത്തിന് ആ ഒരു വർഷം യൂണിവേഴ്സിലെ ഞാൻ, ടിനി ടോമു, അജയൻ, പക്രു, അതോടൊപ്പം തന്നെ ഉണ്ണി എസ് നായർ, മനോജ് ഇന്നസ്, ഞങ്ങൾ ഒരു വർഷം ഒരുമിച്ചുണ്ടായി, യൂസഫ് ഒരുമിച്ചുണ്ടായിരുന്നു. അങ്ങനെ നാട്ടിലാ പരിപാടിയൊക്കെ ഏകദേശം ഒരു 10-12 പാടവും കുറച്ച്, ജഗബോഗ സീരിയൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ജഗബോഗയിൽ ഹരിശ്രീ അശോകൻ്റെ അപരനായിട്ട് വന്നത് ഞാനാണ്. അങ്ങനെ നാട്ടിലെ ഒരുപാട് പ്രോഗ്രാം, 10,000 വേദികളിൽ പ്രോഗ്രാം ചെയ്യാൻ ഭാഗ്യം ലഭിച്ചു. ഇന്നിപ്പോൾ നമ്മുടെ അളിയൻ ഇവിടെ മസ്കറ്റ് കാബ്രയിലാണ്, ശിവൻ എന്ന് പറയും. പുള്ളിക്ക് ഒരു ഇലക്ട്രിക് കടയും പ്ലംബിംഗ് കടയുമുണ്ട്. പുള്ളിയുടെ ഷോപ്പിലേക്ക് പുള്ളി കൊണ്ടുവന്നിരിക്കുകയാണ്. അത്യാവശ്യം കുറച്ച് പൈസ വേണം, സാമ്പത്തികത്തിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ട് വന്ന കാരണം നേരെ ഇങ്ങോട്ട് ചാടിയതാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും
നാട്ടിലേക്ക് പോകണം എന്നാണ്, കലയിൽ ഉറച്ചു നിൽക്കണം, സജീവമായിട്ട് നിൽക്കണമെന്നാണ്. അങ്ങനെ ഇവിടെ വന്നപ്പോൾ മസ്കറ്റിൽ ഒരുപാട് വലിയ വലിയ കലാകാരന്മാർ ഉള്ള ഒരു നാടാണ് മസ്കറ്റിൽ. അപ്പോൾ ഇത്രയാണ് എന്നെക്കുറിച്ച് ആമുഖം പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഞാനിപ്പോൾ പറഞ്ഞല്ലോ അളിയൻ്റെ കൂട്ടത്തിലാണ്. അതോടൊപ്പം തന്നെ അളിയൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഒരു ജയകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ആളുണ്ട്. ജയകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഹരികൃഷ്ണൻ, സിനിമയല്ല, ജയകൃഷ്ണൻ പുള്ളിയായിട്ടാണ് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നത്. ഞാൻ അറിയാമല്ലോ എൻ്റെ ഈ രൂപത്തിലും ഭാവത്തിലും പലരും പല വേദികളിലും ചെല്ലുമ്പോൾ എന്നോട് ചോദിക്കും, മമ്മൂട്ടി അനുകരിക്കാവോ മോഹൻലാലിനെ അനുകരിക്കാവോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ അവരോട് പറയാനുള്ളത്, എൻ്റെ ഈ രൂപത്തിലും ഭാവത്തിലും കോലത്തിലും ഞാൻ മമ്മൂട്ടിയെ മോഹൻലാലിനൊക്കെ അനുകരിക്കണമെന്ന് നിങ്ങൾ ഇവിടെ തന്നെ തല്ലിക്കൊല്ലു. പിന്നെ ചെയ്യാൻ പറ്റിയ ഒരേ ഒരാളേ ഉള്ളൂ, അത് ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാമല്ലോ. നമുക്ക് ആ പഞ്ചാബ് ഹൗസിലേക്ക് ഒന്ന് പോകാം. അതിൽ വിളി ചപ്പാത്തിൻ്റെ സംഭവം ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് തട്ടാം. എൻ്റെ പൊന്നു ദൈവമേ, ഞാൻ ചപ്പാത്തി തിന്നാറില്ല, ഞാൻ ചോറാണ് കഴിക്കാറുള്ളത്. അതുകൊണ്ടാണ് എപ്പോൾ കാനാ കാനാന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞത്. ഇപ്പം നല്ല വിശപ്പ്, ഇത്തിരി ചോറ് തരുവ. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, കൃഷ്ണൻ്റെ വേഷം കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ പുറകെ പെമ്പിള്ളേരൊരു ഘോഷയാത്ര എന്നാൽ ഞാനങ്ങോട്ട് ചോറ് ചോറേ ചോറേ. ഇതാണ് ശരി പറഞ്ഞാൽ പഞ്ചാബ് ഹൗസിൽ. പിന്നെ വേറെ ഡയലോഗൊക്കെയുണ്ട്, ഒരുപാട് പേരുണ്ടല്ലോ, പുറകെ എടുക്കാം. പിന്നെ ഞാൻ കൂടുതലും ചെയ്യേണ്ടിരിക്കുന്നു പറഞ്ഞാൽ, സാജം പള്ളൂരുത്തിയും ഞാനൊക്കെ ഏകദേശം ഒരേ പാറ്റേണിൽ നമ്മൾ കേരളത്തിൽ ചെയ്യുന്നതാണ്, സ്പീഡിൽ സംസാരിക്കുക. പുള്ളി മാവച്ച് കുറേ കാര്യങ്ങൾ പറയാറുണ്ട്, അതേപോലെ ഞാനും പറയാറുണ്ട്. നമുക്ക് ഈ മലയാള സിനിമയിലെ മായൽ തുടങ്ങുന്ന താരങ്ങളുടെ പേരൊക്കെ, മധുബാല മധുപോകരി മാധവ മധുബാല മാധുരി മാധവി മന്ദാകിനി മണിത്വം മുനീഷ മനീഷക്കുള്ള മോതാവൽക്കണി മഞ്ജുല മഞ്ജുവാർ മഹേഷ് മുകേഷ് മാലോട്ട് മച്ചാ മുറീസ് ഇങ്ങനെ സ്പീഡിൽ പറയും. അതുപോലെ മോഹൻലാലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളുടെ വില്ലനായി വന്ന് രാജാവിൻ്റെ മകളിലൂടെ ആക്ഷൻ സൂപ്പർ ഹീറോയെ ദേവാസുരത്തിൽ മംഗലശ്ശേരി നീലകണ്ഠനായി ഭരതത്തിൽ കലൂർ ഗോപിനാഥനായി എന്തിനേറെ പറയുന്നു. ഉള്ളടക്കം തളവട്ടം പടയോട്ടം നാടോടി മിന്നാരം പിൻഗാമി വിശ്ലോകം പദമത്തിൽ പക്ഷേ മൂന്നേട്ട സമുദ്രം വിളിക്കുന്ന ഭൂമുക്കപ്പടി നിന്നേയും കാത്തു അങ്ങാടിക്ക് പുറത്ത് നോക്കി നോക്കത്തെ കണ്ണുന്ന മഴ പെയ്യുന്ന മതം കൊടുത്ത് കരിയിലക്കാറ്റ് വില തൂവാന തുമ്പിൽ തേനുമാകുമ്പോൾ കൂടും തേടി ഇവിടെ എല്ലാവർക്കും സുഗോണപ്പ് സുമോദം അപ്രതങ്കമി ആട്ടക്കലം ചെപ്പ് കേൾക്കൻ നിർണയം താഴ്വാരം തുടങ്ങി മലയാള സിനിമയുടെ സ്പടികമായി മാറിയ മലയാള സിപ്രമായ ലെഫ്റ്റനൻറ്റ് ഭരത് മോഹൻലാൽ, അത് മലയാള സിനിമയെ സ്റ്റാറായി വന്ന സൂപ്പർ സ്റ്റാറായി മെഗാസ്റ്റാറായി എന്നിവരെ നിരവധി ദേശീയ അവാർഡുകൾ വാരിക്കൂട്ടി മലയാള സിനിമയുടെ സൂപ്പർ മെഗാസ്റ്റാറായി മാറിയ മലയാള സിനിമയുടെ പഴശ്ശിരാജ പ്രാഞ്ചിയേട്ടം ഭരത് മമ്മൂട്ടി, അങ്ങനെ കുറച്ച് സാധനങ്ങൾ സ്പീഡിൽ പറയാറുണ്ട്. ഈ ശബരിമല സീസണൊക്കെ ആകുമ്പോൾ ഞാൻ പറയാറുണ്ട്, വൃശ്ചികമാസമൃദ്ധം എടുത്ത് വൃത്തിശുദ്ധിയുടെ മാല കഴിഞ്ഞ് മുറ്റത്തിൽ പന്തലും കിട്ടി ഇരുപിടി കിട്ടും തലയിൽ എൻ്റെ പമ്പയിൽ ചെന്ന് പമ്പാ സ്നാനവും കഴിഞ്ഞ് കരിമലയും നീലിമലയും ചവിട്ടി അപ്പാച്ചിമേട്ടിൽ ഉണ്ടെറിഞ്ഞ് ശരം കുത്തിയാലും വലം വെച്ച് പതിനെട്ട് പടിയും ചവിട്ടി നിൽക്കുന്ന അയ്യപ്പക്തന്മാർ പരസ്പരം വിളിക്കുന്ന സ്വാമി എന്ന് തന്നെയാണ്. ഇങ്ങനെ സ്പീഡിൽ കുറച്ച് സാധനങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ ആദ്യം ചെയ്തത് അശോകൻചേരൻ്റെ പഴയ ഒരു ഡയലോഗായിരുന്നു, പാർവതി പ്രണയം. പുള്ളി സിനിമയിലേക്ക് വന്നപ്പോൾ അതിൻ്റെ അത്ര സമയം ഭിക്ഷക്കാരൻ, കൈകാലാവതില്ലാത്തവനാണ് ദൈവമേ, പത്ത് പൈസ ആദരണം ദൈവമേ, എൻ്റെ കമ്മ എൻ്റെ കമ്മോ എൻ്റെ കമ്മ കമ്മ കമ്മോ, പച്ച സാരി കൊടുത്ത ചേച്ചി മഞ്ഞ ഷട്ടിട്ട ചേട്ട, ഈ രണ്ട് കണ്ണും കാണാമല്ല തിനിക്ക് എന്തെങ്കിലും തരണേ, എൻ്റെ കമ്മ എൻ്റെ കമ്മോ. അങ്ങനെ രണ്ട് വെറൈറ്റി സാധനങ്ങൾ ചെയ്യാറുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടന്നിട്ട് തിരിച്ചു വരാം. എൻ്റെ പേര് ജയൻ, ഞാനിപ്പോൾ ആൽക്കാപുരയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ മണിച്ചേട്ടൻ്റെ ഒരു പാട്ട് പാടാൻ വേണ്ടിയാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. ഒരു നാല് വരി, മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാകില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടേ. നമസ്കാരം, എൻ്റെ പേര് റോബിൻ എന്നാണ്. സ്വദേശം ചെങ്ങന്നൂരാണ്. ചെങ്ങന്നൂർ പുലിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട്. ഇപ്പോൾ ഞാനിവിടെ മസ്കറ്റിലേക്ക് വന്നിട്ട് ഇപ്പോൾ ഒരു 3 വർഷമായി. ഇവിടെ ചെറിയ വൺ മാൻ ഷോ അങ്ങനെ പോകുന്നു. ബ്രിജേഷ് ഷട്ടൻ്റെ കൂടെ തന്നെ എനിക്കിപ്പോൾ ഒരു 2-4-5 പ്രോഗ്രാം ഒരുമിച്ചൊരു വേദി പങ്കിടാൻ എനിക്ക് അവസരം കിട്ടി. അപ്പോൾ ഇനി ഞാൻ ഒരു 2-3 വോയിസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്, പുതിയ ഒരുപാട് നടന്മാരുടെ വോയിസ്. ആദ്യമായിട്ട് നമുക്ക് ദുൽഖർ സൽമാൻ്റെ വോയിസ് ഒന്ന് കേട്ടു നോക്കാം. ഉപ്പ നിങ്ങളുടെ മോഹത്തിൻ്റെ കഥ എന്തു ഉപ്പ, ഒരു ജോലി എന്നൊക്കെ പറയുമ്പോൾ ആദ്യം അതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ യു എസ് പോയത് എമ്പിടിക്കുന്നില്ല, ഷെഫിൻ്റെ ജോലി നോക്കണേ. ഹല്ല കുട്ടുസേ, നീതിലെ ഇലയോതും ഉള്ളോ. അതുപോലെ തന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു ന്യൂ ജനറേഷൻ സിനിമ ആരംഭിക്കുന്നത് പൃഥ്വിരാജിൻ്റെ കാലഘട്ടത്തിൽ തോന്നുന്നത്. അപ്പോൾ പൃഥ്വിരാജിൻ്റെ ഇപ്പോൾ അടുത്ത ഇടയ്ക്ക് ഇറങ്ങിയ ഒരു സിനിമയാണ് എന്ന് നിൻ്റെ മൊയ്തീൻ എന്ന് പറഞ്ഞ സിനിമ. ആ സിനിമയിലെ ഒരു ഡയലോഗ് ഒരു വോയിസ് ഞാൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്, പൃഥ്വിരാജിൻ്റെ എന്ന് നിൻ്റെ മൊയ്തീൻ എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു വോയിസ്. ഈ പുഴയുടെ കര പിടിച്ച അപ്പുറത്തറപ്പിക്കണില്ല, അതിനിക്കടവത്ത് ഏത് തോണിക്കാരൻ കുത്തി നിർത്തിയാലും ഇരവഴിഞ്ഞിപ്പോഴും അറബിക്കണിലോട്ട് ഒഴുകുക തന്നെ ചെയ്യും. ഇരവഴിഞ്ഞ അറബിക്കണിലുള്ളതാണെങ്കിൽ കാഞ്ചന മൊയ്തീനുള്ള ഇതും മൊയ്തീൻ്റെ വാക്കാണ് ഏറ്റവും വലിയ സത്യം. ഇനി അടുത്തായിട്ട് കടന്നു വരുന്നത് നമ്മുടെ ന്യൂ ജനറേഷൻ കൊമഡിയ താരമാണ് അജു വർഗീസ് എന്ന് പറയുന്നത്. അജു വർഗീസിൻ്റെ വോയിസ് നമുക്കൊന്ന് കേട്ട് നോക്കാം. അജു വർഗീസ്, എടെ വിനോദി, എൻ്റെ ഐഷാൻ്റെ 5-ഞ്ചടി ശരീരത്തിൽ വെറും 5-ഞ്ചി മാത്രമേ പുറത്ത് കാണത്തുള്ളൂ. അപ്പോൾ കണ്ണിങ്ങോട്ടാ മൂക്കിങ്ങോട്ടാ നെല്ലം നോക്കിട്ടിരിക്കാൻ പറ്റൂടാ ചിഞ്ചു. ഇനിയും അതുപോലെ തന്നെ നമ്മുടെ മിമിക്രി താരങ്ങളിൽ ഏറ്റവും നമുക്ക് ഏറ്റവും അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് രമേശ് പിഷാരടി. അദ്ദേഹത്തിൻ്റെ വോയിസ് നമുക്കൊന്ന് കേട്ട് നോക്കാം. രമേശ് പിഷാരടിയുടെ വോയിസ്,
ഇക്ക ഒരിക്കലും ഞാനും ധർമ്മജനും കൂടെ അബുദാബിയിൽ ഒരു പ്രോഗ്രാമിന് പോയി. പ്രോഗ്രാമിന് പോയപ്പോഴ് അവിടുത്തെ സംഘാടകർ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പോകുന്ന വഴിക്ക് ലാലേട്ടനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ചോദിച്ചു, എന്തിനാണ് ഈ ലാലേട്ടനെ കാണുന്നത്? അപ്പോൾ പറഞ്ഞു, ഈ പഴകിയ സാധനങ്ങളെല്ലാം ലാലേട്ടനെ എടുക്കുന്നതെന്ന് പറഞ്ഞു. അതുപോലെ ഒരുപാട് അബദ്ധങ്ങൾ എനിക്കും ധർമ്മജനും സ്റ്റേജ് ഷോയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇനിയും നമുക്ക് കേൾക്കാം ശശി കലിംഗ എന്ന് പറയുന്ന ഒരു ന്യൂ ജനറേഷൻ താരം. ശശി കലിംഗ, ശശി കലിംഗയുടെ വോയിസ് നമുക്കൊന്ന് കേട്ട് നോക്കാം. പുഞ്ചു ചാച്ചമ്മച്ചി, നല്ലൊന്നും വരല്ല, കൊടുമ്പുളി ഇട്ട് വെച്ചാൽ മതി, ചൂണ്ടയിട്ട് പിടിച്ചതാ. എൻ്റെ പൊന്ന് സാറുമാരെ, രാവിലെ മുതൽ ഒരുത്തന്മാർ വന്നുകൊണ്ടേയിരിക്കും. പത്മശ്രീ ഉണ്ടോ? പത്മശ്രീ എവിടെ ഇരിക്കുന്നതെന്ന് വെച്ചുകൊണ്ട് എൻ്റെ പൊന്ന് സാറുമാരെ, ഈ പത്മശ്രീ എന്ന് പറയുന്ന സാധനം എവിടെയാണ് ഇരിക്കുന്നത്? ഇനിയും നമുക്ക് അടുത്ത ഒരു പ്രേമം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു വിമൽ മാഷിനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, നമ്മുടെ വിനയ് ഫോർട്ട്. വിനയ് ഫോർട്ടിൻ്റെ വോയിസ് നമുക്കൊന്ന് കേട്ടേക്കാം. വിനയ് ഫോർട്ട്, ജാവ സിമ്പിളാണ്, പവർഫുൾ, ഭയങ്കര പവർഫുള്ളാണ്. നമ്മുടെ പാഠപുസ്തകത്തിലെ 25-ാമത്തെ പേജ് നോക്കിയാൽ മനസ്സിലാകും. ജനാലയുടെ വെളിയിലേക്ക് നോക്കി നിൽക്കുന്ന പൂച്ച, ജനാലയുടെ വെളിയിൽ നിൽക്കുന്ന പട്ടി. അഞ്ജലിക്കുള്ള മനസ്സിലായോ? ഇല്ലല്ലേ, എനിക്കും ഒന്നും മനസ്സിലായിട്ടില്ല. ഞാൻ മുഹമ്മദ് മീരാൻ, പത്തനംതിട്ട കോന്നിയിലാണ് എൻ്റെ വീട്. ഞാനൊരു 6 വർഷമായി മസ്കറ്റിൽ വന്നിട്ട്. നാട്ടിൽ കുറേ വർഷം മിമിക്രി ചെയ്തിരുന്നു, അധികം ട്രൂപ്പുകളിലൊന്നും ചെയ്തിരുന്നില്ല. എങ്കിലും കൊച്ചിൻ ഹൈനസ്സാണ് കൂടുതൽ ഞാൻ നിന്ന് പ്രോഗ്രാം ചെയ്ത ടീം. അതുപോലെ രസികരാജ നമ്പർ 1 എന്ന് പറയുന്ന ആ ഷോയിലുണ്ടായിരുന്നു. ഇങ്ങനെ ഇവിടെ ചെറിയ ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്താണ് പോകുന്നത്. ഇവരെയൊക്കെ കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. വലിയ ആർട്ടിസ്റ്റുകളാണ് കൂടെയുള്ളത്. അവരുടെ മുന്നിൽ എന്തെങ്കിലും ചെറിയ 1-2 ഐറ്റംസ് ചെയ്യാം. ഇവരെല്ലാവരും താരങ്ങളെയൊക്കെ അനുകരിച്ചു. ഇനി ഞാൻ കുറച്ച് സംവിധായകരെയും ചില പരസ്യങ്ങളും ചെയ്യാം. അപ്പോൾ ഒരിടയ്ക്ക് കേരളത്തിൽ ഒരുപാട് പോപ്പുലറായിരുന്നു നമ്മുടെ ആകാശവാണിയിൽ ന്യൂസ് റീഡ് ചെയ്തിരുന്ന ഗോപൻ ചേട്ടൻ ചെയ്തിരുന്ന ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സിഗരറ്റ് വലിക്കരുത്, ഹുക്ക വലിക്കരുത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് തന്നെ പുള്ളി വീണ്ടും ഒരു പരസ്യത്തിന് ശബ്ദം കൊടുക്കുകയുണ്ടായി. ഇതിൽ 100 കഥാപാത്രങ്ങളുണ്ടെങ്കിലും ഈ 100 കഥാപാത്രങ്ങൾക്കും പുള്ളി തന്നെയാണ് ശബ്ദം കൊടുക്കുന്നത്. അപ്പോൾ അതിൽ ആ ഒരു ചെറിയ വ്യത്യാസം എങ്ങനെയാണെന്ന് നോക്കാം. രാമു, അത് രാവിലെ നീ ഇതോടെ പോയിട്ട് വരുന്നു. കേന്ദ്ര കർഷക മന്ത്രാലയത്തിൻ്റെ കർഷകശ്രീ കാർഡ് വാങ്ങാൻ പോയതാണ് ഞാൻ. ഓഹോ, അതുകൊണ്ട് എന്തൊക്കെയാണ് പ്രയോജനങ്ങൾ? ടോൾ ഫ്രീ നമ്പരായ 9543216 ഡയൽ ചെയ്യുമ്പോൾ കർഷകർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ ലഭിക്കുകയും ചെയ്യും. പക്ഷേ അതെല്ലാം വലിയ ചിലവുള്ള കാര്യമല്ലേ? ആ ഹാ ഹാ ഗോപാല, അത് തികച്ചും സൗജന്യമാണ്. ഉണരൂ ഉപഭോക്താവെ ഉണരൂ, കേന്ദ്ര കർഷക മന്ത്രാലയം പൊതുജന താല്പര്യാർത്ഥം. അത് തന്നെ ലാൽ ജോസിൻ്റെ ശബ്ദം എനിക്ക്. ശ്രീ ലാൽ ജോസ്, മലയാള സിനിമയുടെ കാര്യമെന്ന് പറയുമ്പോൾ ചന്ത ഒരുക്കുന്ന തിക്കിൽ ചെയ്തിട്ടാണ് മലയാള സിനിമയിലേക്ക് വന്നത്. ഇനിയും ഒരുപാട് കാലം മലയാള സിനിമ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ശ്രീ സിദ്ദിഖ് ലാൽ, ഇതിലെ സിദ്ദിഖിൻ്റെ ശബ്ദം എന്നായിരിക്കാം. മലയാള സിനിമയുടെ കാലമെന്ന് പറയുന്നത് തന്നെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് മലയാള സിനിമ ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ഒരുപാട് കാലം മലയാള സിനിമ ഇങ്ങനെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. Freshness all around, there's a whole lot of love. Smiling faces, there's a whole lot of joy. Feel the difference, magic in the air. Feel the difference, children having fun. Moments are beautiful. Mars Hypermarkets and Shopping Center, south of the Vermont. Feel the difference. I can wait to hold you close by. I can see the world in your hands. See you growing all the way. You are the sun in my eyes. Divine,
We promote it with a heart. Badar Al Samad Group of Hospitals. Modern healthcare, human care. സംസ്കാരങ്ങളുടെ സംഗമം, രുചിഭേദങ്ങളുടെ സമന്വയം. ചൈനീസ്, ഇന്ത്യൻ, ടർക്കിഷ്, അറബിക് വിഭവങ്ങളുടെ വൈവിധ്യ സമ്പൂർണമായ കലവറ. 14 വർഷം പിന്നിട്ട പാചക നൈപുണ്യത്തിന്റെ ഇതിഹാസം. ക്വീൻസ് റെസ്റ്റോറന്റ്, അൽ ക്വയർ, മസ്കറ്റ്. പോയ വാരത്തിലെ വാർത്തകളും വിശേഷങ്ങളുമായി ദ വീക്ക് ഓഫ് ഒമാൻ. രണ്ടായിരത്തി 2014 അപേക്ഷിച്ച് കഴിഞ്ഞ വർഷം റോഡപകട നിരക്ക് കുറഞ്ഞതായി റോയൽ ഒമാൻ പോലീസ് വ്യക്തമാക്കി. 6,279 അപകടങ്ങളാണ് കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അപകടമരണ നിരക്കിലും കുറവുണ്ടായി. 675 പേർ മരിച്ചു. 2014 മരിച്ചവരുടെ എണ്ണം 816 ROP അറിയിച്ചു. ഒമാന്റെ ദേശീയ ഷിപ്പിംഗ് കമ്പനിയുടെ കീഴിൽ സലാല, ദുഃഖം, സോഹാർ, ജബലലി തുറമുഖങ്ങളെ ബന്ധപ്പെടുത്തി കണ്ടെയ്നർ സർവീസ് ആരംഭിക്കുന്നു. അടുത്ത മാസം ആരംഭിക്കുന്ന സർവീസിൽ ജനറൽ കാർഗോ അടക്കമുള്ള സേവനങ്ങൾ ഉൾപ്പെടുത്തും. 350 കണ്ടെയ്നറുകൾ വഹിക്കാൻ ശേഷിയുള്ള കപ്പലാണ് ചരക്ക് നീക്കം നടത്തുന്നത്. സാമ്പത്തിക മുന്നേറ്റങ്ങളിൽ ഒമാൻ ചരിത്രം സൃഷ്ടിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 5 വർഷക്കാലം ഓട്ടോമൊബൈൽ മേഖലയിൽ ഒമാൻ കൈവരിച്ചത് വലിയ നേട്ടം. 5 വർഷത്തിനിടെ 635,000 വാഹനങ്ങളാണ് രാജ്യത്ത് രജിസ്റ്റർ ചെയ്തത്. ദീർഘദൂര സർവീസുകൾ കാര്യക്ഷമമാക്കുന്നതിനായി ഒമാൻ എയർ A350 എയർബസുകൾ വാങ്ങാൻ ഒരുങ്ങുന്നു. $4,000,000,000 ചെലവിട്ട് 13 എയർബസുകളാകും വാങ്ങുക. ദീർഘദൂര യാത്രയ്ക്ക് അനുയോജ്യമാണ് A350 എയർബസുകൾ. നിലവിൽ സർവീസ് നടത്തുന്ന A330 എയർബസുകൾ പുതിയ വിമാനങ്ങൾ വരുമ്പോൾ പിൻവലിക്കും. ഗതാഗത നിയമ ബോധവൽക്കരണം ലക്ഷ്യം വെച്ച് സംഘടിപ്പിക്കുന്ന 32nd ഗൾഫ് റോഡ് സുരക്ഷാ വാരത്തിന് ഒമാനിൽ തുടക്കമായി. വാരാചരണത്തിന്റെ ഭാഗമായി മസ്കറ്റ് സിറ്റി സെന്ററിൽ പ്രദർശനം സംഘടിപ്പിച്ചിട്ടുണ്ട്. റോഡപകടങ്ങൾ കുറയ്ക്കാൻ റോയൽ ഒമാൻ പോലീസ് നടത്തുന്ന ശ്രമങ്ങളുടെ പുരോഗതി പ്രതിഫലിപ്പിക്കുന്നതായിരിക്കും പ്രദർശനം. വേഗനിയന്ത്രണം, ട്രാഫിക് എഞ്ചിനീയറിംഗ്, വിവരസാങ്കേതിക നിയമം, പബ്ലിക് റിലേഷൻ, റോഡപകടങ്ങൾ, സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി, സ്കൗട്ട് ആൻഡ് ഗൈഡ്, ഡയറക്ടറേറ്റ് ജനറൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫർമേഷൻ ഡയറക്ടറേറ്റ് ജനറൽ എന്നീ വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് പ്രദർശനം. ഹെറിറ്റേജ് ഫൗണ്ടേഷൻ ഇന്റർനാഷണൽ തയ്യാറാക്കിയ സാമ്പത്തിക സ്വാതന്ത്ര്യ സൂചികയിൽ മിഡിൽ ഈസ്റ്റ് രാഷ്ട്രങ്ങളിൽ ഒമാൻ 5th. 178 രാജ്യങ്ങളടങ്ങിയ പട്ടികയിൽ ഒമാൻ 52nd സ്ഥാനത്താണ്. കഴിഞ്ഞ വർഷം ഒമാന് 56nd സ്ഥാനമായിരുന്നു. സ്വത്തുക്കളിലുള്ള അവകാശം, സർക്കാരിന്റെ ചെലവഴിക്കൽ, ബിസിനസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, തൊഴിലാളി സ്വാതന്ത്ര്യം, വ്യാപാര നിക്ഷേപ സ്വാതന്ത്ര്യം തുടങ്ങി 37 കാര്യങ്ങൾ കണക്കിലെടുത്താണ് സൂചിക തയ്യാറാക്കിയത്. ഇതിൽ ഒമാന് 67.1 ലഭിച്ചത്. വ്യാപാര നിക്ഷേപ മേഖലകളിലായി കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലായി സുൽത്താനേറ്റ് കൈവരിച്ച നേട്ടങ്ങൾക്കുള്ള അംഗീകാരമാണിതെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. നിക്ഷേപ സ്വാതന്ത്ര്യത്തിൽ കഴിഞ്ഞ വർഷം ലഭിച്ച 65 ഈ വർഷം 70 ഉയർന്നിട്ടുണ്ട്. ഭൗതിക സ്വത്തവകാശം കാത്തുസൂക്ഷിക്കുന്നതിലും ഒമാൻ പ്രതിജ്ഞാബദ്ധമാണ്. മികച്ച തൊഴിൽ നിയമങ്ങളും സൂചികയിൽ മുന്നേറാൻ ഒമാനെ സഹായകരമായി. സലാലയിലെ ആയുർവേദ ചികിത്സാ രംഗത്തെ പ്രമുഖരായ ഗ്ലോബൽ ഇന്ത്യൻ ആയുർവേദ ക്ലിനിക്ക് ദോഫാർ വിലായത്തിന്റെ ബെസ്റ്റ് സർവീസിനുള്ള പുരസ്കാരത്തിന് അർഹരായി. സലാലയിൽ 7 പ്രവർത്തന പാരമ്പര്യമുള്ള ഈ സ്ഥാപനം ഇതിനോടകം തന്നെ സ്വദേശികൾക്കിടയിൽ വിശ്വസ്തത പിടിച്ചുപറ്റാൻ സാധിച്ചതായി മാനേജിംഗ് ഡയറക്ടർ CP ബാബു പറഞ്ഞു. മൊത്തത്തിൽ നല്ല രീതിയിൽ ഒമാനീസ് തന്നെയാണ്. ഒമാനീസ് ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ കേരളത്തിൽ നിന്ന് ഇന്ത്യക്കാരും മറ്റ് വിദേശികളും ഒക്കെ ഇവിടെ വരുന്നുണ്ട്. 15 ഞാൻ ഈ ആയുർവേദ ഫീൽഡിൽ സലാല നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റും നല്ല കാര്യങ്ങളുമാണ്, കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. ഒത്തിരി പേർ ഇവിടെ വന്നിട്ട് സുഖം പ്രാപിച്ചു പോകുന്നത് നമുക്ക് കാണുമ്പോൾ നമുക്ക് മാനസികപരമായ ഭയങ്കര ഹാപ്പിയാണ്. നല്ല നമ്മൾ നല്ല സന്തോഷത്തോടു കൂടിയാണ് കാണുന്നത്.
freshness all around. There's a whole lot of love, smiling faces. There's a whole lot of joy. Feel the difference, magic in the air. Feel the difference, children having fun. Moments are beautiful. Mars, hypermarkets and shopping center, south of the Vermont. Feel the difference. നിങ്ങളുടെ മൊബൈൽ ഫോണിന് ആവശ്യമായ സാധനങ്ങൾ ഒരു കുടക്കീഴിൽ. മൈക്രോ ലൈൻ, റൂവി, മസ്കറ്റ്, എല്ലാത്തരം മൊബൈൽ ഫോൺ അക്സസറീസും മിതമായ വിലയിൽ. മൈക്രോ ലൈൻ, റൂവി, മസ്കറ്റ്. മൈക്രോ ലൈൻ, റൂവി, മസ്കറ്റ്. തഡ്മു ട്രാവൽ ആൻഡ് ടൂർ, ലോകത്തെവിടെയുമുള്ള വിമാന ടിക്കറ്റ് മിതമായ നിരക്കിൽ. തഡ്മു ട്രാവൽ ആൻഡ് ടൂർസ്, മവാസലാത്ത് ബസ് സ്റ്റാൻഡിന് സമീപം, റൂവി. ടെലിഫോൺ 2479-8555. ബ്രാഞ്ച് റൂവി ഹൈ സ്ട്രീറ്റ്, ബാങ്ക് മസ്കറ്റിന് സമീപം. ടെലിഫോൺ 2483-0685. തഡ്മു ട്രാവൽ ആൻഡ് ടൂർസ്. കൊച്ചു കൊച്ചു കുസൃതികൾ അവൻ അടുത്തുണ്ടെങ്കിൽ അതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം. അവൻ മാത്രമല്ല, കുടുംബത്തിലെല്ലാവരും ചേരുമ്പോൾ നിമിഷങ്ങൾ ഓരോന്നും ആഘോഷമാണ്. എന്തിനും ഏതിനും എനിക്ക് എന്റെ കുടുംബമുണ്ട്. മാധ്യമം കുടുംബം കൂടെയുണ്ട്. Everybody, Mars Hypermarket le chat and win show lota ella manya prekshakarkum swagatham. Njan inne ivada vannirikkunnathu korchu kusathi chodyangalum pinna visheshangalum Marsine kurichulla visheshangalum arayanana. So namukku ellarkkum choikkam, aaraan uttaram parayan nokkam. Mars Hypermarket Barka Oman. Idaanu nammala first family. Appo ivarodaanu nammal ini chodyangalum choikkan povunnu. Hello uncle. Hello aunty. Uncle de ഷിബു. ആന്റി ബീന. ബാവേണ്ടിയോ? മോളിയോ? ഓക്കെ. അങ്കിൾ എത്ര കൊള്ളായി ഓക്കെ. അപ്പൊ ഇവിടെ ഫ്രീക്വന്റ് ആയിട്ട് വരാറുണ്ടോ? മാർസിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം. നോർമലി ഞങ്ങളെ സംബന്ധിച്ചുള്ള ഇവിടെ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റാണ് മാർസ്. എല്ലാം തന്നെ ഒരു ഫാമിലി പാക്കേജ് അവൈലബിൾ ആണ് ഇവിടെ. പിന്നെ ഞങ്ങൾ എല്ലാ ഔട്ട്ലെറ്റിലും പോകാറുണ്ട് മാർസിൻ്റെ. ആൻറ്റിൻ്റെയോ? നല്ല അഭിപ്രായമാണ്, ഞങ്ങളിവിടെ അടുത്താണ്, മിക്കവാറും വരാറുണ്ട്. ഞാൻ ഇന്ന് കുറച്ച് കുസൃതി ചോദ്യങ്ങളാണ്, പിന്നെ മാസിനെ പറ്റിയിട്ടുള്ള കുറച്ച് ഇൻഫോർമേറ്റീവ് സ്റ്റെപ്സ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്കിപ്പോൾ ഡിസ്റ്റൻസ് ഒക്കെ അറിയാമല്ലോ, മസ്കറ്റിലെ കുറച്ച് ഒരു ഊഹം ഉണ്ടാവുമല്ലോ ഡിസ്റ്റൻസിനെ പറ്റിയിട്ടൊക്കെ. ഇത് മാസ് ഇപ്പോൾ വാദി കബീലാണ് സ്ഥിതി ചെയ്തിരിക്കുന്നത്. ആൻഡ് വാദി കബീറിലെ റൗണ്ട് അബൌട്ട് ടു മസ്കറ്റ് എയർപോർട്ടിൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ട്? 30 മിനിറ്റ്സ്. ഒരു എക്സാക്ട് ഉണ്ടോ അല്ലെങ്കിൽ? സോറി ആൻറ്റി, ട്രൈ ചെയ്യുന്നുണ്ടോ? നോ, സോറി. മാർസ് ഹൈപ്പർമാർക്കറ്റ് ബർക്ക ഒമാൻ. നമുക്ക് അടുത്ത ഫാമിലിനെ പരിചയപ്പെടാം. അങ്കിൾ ഹലോ. ഹലോ ആൻറ്റി. അങ്കിൾ എത്ര വർഷമായി മസ്കറ്റില്? ഒരു 12-13 വർഷമായി. ഇനി ഞാൻ ചോദിക്കാൻ പോകുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. ആൻഡ് ഡിസ്റ്റൻസിനെ പറ്റിയൊക്കെ അറിയാമല്ലോ മസ്കറ്റില്, കുറച്ച് ഡിസ്റ്റൻസിനെ പറ്റിയൊക്കെ അറിയാമല്ലോ. അപ്പോൾ വാദി കബി റൗണ്ട് ബോട്ടിൽ നിന്ന് നമ്മൾ മസ്കറ്റ് എയർപോർട്ടിലോട്ട് എത്ര ഡിസ്റ്റൻസ് ഉണ്ട്? 34 കിലോമീറ്റർ. ഷോ, സോറി, റോങ് ആൻസർ. 38. സോറി. താങ്ക് യു സോ മച്ച് അങ്കിൾ, താങ്ക് യു സോ മച്ച് ആന്റി. മാർസ് ഹൈപ്പർമാർക്കറ്റ് ബർക്ക ഒമാൻ. ഇനി നമുക്ക് വേറെ ഒരു ഫാമിലിനെ പരിചയപ്പെടാം. ഹലോ ആന്റി. ഹായ്.
ഹായ്. ആന്റിന്റെ പേര് ജൂലി. ജൂബി. ഇവിടെ അപ്പോൾ എന്താണ്, ഡ്രസ്സസ് ആണോ അല്ലെങ്കിൽ? ആ, ഡ്രസ്സസ്, കുട്ടികൾക്കുള്ള ഡ്രസ്സസ് നോക്കാം. ഓക്കെ ഓക്കെ. മാസിനെ പറ്റിയിട്ടുള്ള ഒരു അഭിപ്രായം? ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ, കൂടുതലായിട്ട് അഭിപ്രായം. നല്ല അഭിപ്രായം. ഞങ്ങൾക്ക് ഇവിടെ അടുത്ത് തന്നെയുള്ള ഷോപ്പാണ്. അത്യാവശ്യം ഫ്രീക്വൻ്റ് ആയിട്ട് വരാറുണ്ടോ ഇവിടെ? ആ, എല്ലാവരും. അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ഡിസ്റ്റൻസിനെ പറ്റിയൊക്കെ അറിയാലോ, ഇവിടുത്തെ കുറച്ച് ഡിസ്റ്റൻസിനെ പറ്റിയിട്ടും. ട്രൈ ചെയ്യാലോ? ട്രൈ എന്തായാലും ട്രൈ ചെയ്യാലോ. ഓക്കെ. അപ്പോൾ വാദിക്കപ്പി റൗണ്ട് ബോട്ടിൽ ടു മസ്കറ്റ് എയർപോർട്ട് എത്ര ഡിസ്റ്റൻസ് ഉണ്ട്? ടൈം പറഞ്ഞാൽ മതി. ഡിസ്റ്റൻസ് വേണം. അയ്യോ, ഡിസ്റ്റൻസ് ഇപ്പോൾ 5 മിനിറ്റ് എടുക്കുമെന്നറിയാം. നോ, സോറി. So thank you so much. Mars Hypermarket Barka, Oman. Marsile korche offers adana njan ippam parayan povunnathu. Thunder Thursday ennu arnittu namukku ippam Marsile nadakkunna oru veli offer aanu. 50% sale undu. Appo veriga, shopping cheyuga and enjoy. Take the advantage of this 50% sale. Mars Hypermarket Barka, Oman. നമ്മളിന്ന് 3 ഫാമിലീനെ പരിചയപ്പെട്ടു, എല്ലാവരും യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ ആർക്കും അതിന് ഉത്തരം പറയാൻ കിട്ടിയില്ല. കറക്റ്റ് ആൻസർ ഇസ് 28 കിലോമീറ്റേഴ്സ്. അപ്പോൾ 28 കിലോമീറ്റേഴ്സ് ആണ് നമ്മൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം. ഇനി നെക്സ്റ്റ് എപ്പിസോഡിന് നമ്മൾ കുറേ കുസൃതി ചോദ്യങ്ങളും കുറേ ഇൻഫോർമേറ്റീവ് ചോദ്യങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരും. സൈനിങ് ഓഫ്, രേഹ രാജേഷ്. ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ വിലാസം: JK ഫിലിംസ് ആൻഡ് മ്യൂസിക്, നിയർ അൽമഹ പെട്രോൾ സ്റ്റേഷൻ, വാദിക്കബീർ. ടെലഫോൺ 248-1200. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് അടുത്തയാഴ്ച പുതിയൊരു അധ്യായമായി വീണ്ടും കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.